ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് പൊറോട്ട ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരു മുട്ടയുടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയുടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുഴച്ചെടുക്കാം. ഇവിടെ ചപ്പാത്തിക്ക് കുഴക്കുന്നതോടെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ഗോതമ്പ് ഇപ്പോൾ 1 മണിക്കൂറായി. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇത് കുഴച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാം. അങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ എണ്ണ തൊട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെയറാക്കാം. അതിന് പിച്ചാത്തി എടുത്ത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞ് പതുക്കെ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഇത് ഒട്ടിപ്പിടിക്കുകയെന്ന് എണ്ണ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തിട്ട് ദാ ഇതുപോലെ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തിട്ട് ഇത് ഇതിൻ്റെ അകത്തോട്ട് വെച്ചു കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ലെയർ പൊറോട്ട, നമ്മുടെ പൊറോട്ടയ്ക്കെല്ലാം നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമ്മൾ ഈ കല്ലേ വെച്ച് ഒന്ന് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. നമ്മളിവിടെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല ഇട്ട് ചുട്ടെടുക്കാം. ദോശക്കല്ല ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊറോട്ട ഇവിടെ ചുട്ടെടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ, ചുട്ട് കഴിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. നമ്മുടെ ഗോതമ്പ് പൊറോട്ട ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾക്ക് എന്ന പുതിയ പുതിയ വീഡിയോയും ഞങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ വീറ്റ് പൊറോട്ട ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ വരുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.